നമ്മള് കഴിഞ്ഞ ക്ലാസ് വരെ എട്ടാം ക്ലാസ്സിന്റെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചാപ്റ്ററിന്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു, അതിന്റെ ബാക്കിയാണ്. നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് ശിലകളെ കുറിച്ചാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ശിലകള് അത് രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ മൂന്നായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അതിന്റെ സവിശേഷതകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് മൂന്നായിട്ട് തിരിക്കാന്ന് പറയുന്ന മൂന്ന് ശിലകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ആഗ്നേയശില, ഒന്ന് കായാന്തര ശില, ഒന്ന് അവസാദ ശില. ഇത് ഇങ്ങനെയുള്ള മൂന്ന് തരം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ വന്നേക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ആഗ്നേയശിലയാണ് ഇതിന്റെ എല്ലാം എന്താണ് മാതൃശില. അതായത് മാതൃശില എന്ന് പറയുമ്പോഴത്തെ ആഗ്നേയശിലയിൽ നിന്നാണ് ബാക്കിയുള്ള രണ്ട് ശിലകളും രൂപം കൊള്ളുന്നത്. അതിന് പലതരത്തിലുള്ള ആഗ്നേയശിലകൾ ആദ്യം ഉണ്ടാവുകയും അതിന് പലതരത്തിലുള്ള എന്താണ് കാരണങ്ങൾ കൊണ്ട് രൂപമാറ്റങ്ങൾ ഉണ്ടായി. അത് പിന്നീട് എന്താണ് പിന്നീട് പറയുമ്പോൾ ചുരുങ്ങിയ കാലഘട്ടം എന്നല്ല, ഒരുപാട് വർഷങ്ങളെടുത്ത് അത് എന്തായിട്ട് മാറും, അവസാന ശിലകളും കായാന്തരിക ശിലകളും ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിനകത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ആഗ്നേയശില മറ്റ് ശിലകളായിട്ട് രൂപം പ്രാപിക്കുന്നത്, ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ ചിത്രം കൂടെ എടുത്ത് വെച്ചിട്ട് വേണം അത് നോക്കാൻ. അവസാദ ശില എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് പറഞ്ഞിരുന്നു അവസാദ ശിലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ആഗ്നേയശിലകള് അതിനെന്താണ് ഓരോ കാലം ചെല്ലുന്നതോറും വർഷങ്ങളുടെ വർഷങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതോറും ഇതിന് എന്ത് സംഭവിക്കും, നമ്മുടെ അന്തരീക്ഷത്തിലെ മർദ്ദത്തിന്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒക്കെ വ്യതിയാനം കൊണ്ട് ഇതിന് ഇത് ക്ഷയിച്ചു തുടങ്ങും. ക്ഷയിച്ചു തുടങ്ങുക ഇത് ക്രമേണ എന്ത് ചെയ്യും, ഈ ആഗ്നേയശിലകള് പൊടിഞ്ഞ് മാറി മറ്റൊരു രീതിയിൽ എന്താണ് മറ്റൊരു ശിലാരൂപമായിട്ട് രൂപം കൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതാണ് അവസാദ ശില. ഓക്കെ, ഇനി കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത് ഇതിന് ആഗ്നേയശിലകൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു ഒരുപാട് ധാതുക്കളുടെ ഒരു എന്താണ് മിശ്രിതമാണ് എന്ന് പറയുന്നത് ശിലകൾ. അതിനകത്ത് ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ആ ധാതുക്കൾ ഏതാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ഇതിന് എന്ത് സംഭവിക്കും, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എന്താണ് വാതകങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഇതിന് അങ്ങനെ എന്ത് സംഭവിക്കും, അതിന്റെ ആകൃതിയിലും അതിന്റെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, അതിന്റെ നിറത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് എന്താണ് അങ്ങനെ രൂപം കൊള്ളുന്നവയാണ് നമ്മൾ കായാന്തരിക ശിലകളെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ആഗ്നേയശിലകൾ നമ്മൾ പറഞ്ഞു കാലക്രമേണ ഇത് എന്താണ് ഇതിന് അപക്ഷയം, അപക്ഷയം നിറച്ചാൽ അതെന്താണ് അത് ക്ഷയിക്കുക, കാലക്രമേണ എന്താണ് അത് ക്ഷയിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതാണ് അവസാദ ശിലകൾ. അപ്പോൾ ഈ ആരോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവും. ആഗ്നേയശിലകൾ എന്താണ് കാലാന്തരത്തിൽ പൊടിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് എന്താണ് ശിലകളായിട്ട് രൂപം കൊള്ളുന്നതാണ് അവസാദ ശില. അതാണ് ഈ ആരോ സൂചിപ്പിക്കുന്നത്. ഇനി തിരിച്ച് അവസാദ ശിലകൾ വീണ്ടും എന്താണ് ആഗ്നേയശിലകളായിട്ട് സൈക്ലിക്കലായിട്ട് ഇങ്ങനെ രൂപമാറ്റം സംഭവിക്കും. പെട്ടെന്നല്ല, ഒരുപാട് എന്താണ് വർഷങ്ങളെടുത്ത് ഇതെന്താണ് ഇങ്ങനെ എന്താണ് ചാക്രികമായിട്ട് നടക്കുന്ന പ്രക്രിയയുടെ ഫലമായിട്ട് പല രൂപങ്ങളിലേക്ക് ഇത് മാറും. ഓക്കെ, ആഗ്നേയശില അവസാദ ശിലകളായിട്ട് മാറും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവസാദ ശിലകൾ ഇതിന്റെ എന്താണ് ഒരു അനുഭവപ്പെടുന്ന താപത്തിന്റെയും അതിന്റെ മർദ്ദത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് വീണ്ടും ഉരുകി എന്തായിട്ട് മാറാം, ആഗ്നേയശിലകളായിട്ട് മാറാം. ഇനി നമ്മൾ പറഞ്ഞു കായാന്തരിക ശിലകൾ ആഗ്നേയശിലകളായിട്ടും തിരിച്ച് ആഗ്നേയശിലകൾ കായാന്തരിക ശിലകളായിട്ടും മാറാം. കായാന്തരിക ശിലകൾ എന്താണ് ഉരുകി ആഗ്നേയശിലകളായിട്ട് മാറുന്നു, അതുപോലെ തന്നെ ആഗ്നേയശിലകൾക്ക് എന്താണ് രൂപമാറ്റം സംഭവിച്ചുകൊണ്ട് എന്താണ് കായാന്തരിക ശിലകളായിട്ട് മാറുകയും ചെയ്യും. അവസാദ ശിലകൾ എന്ത് ചെയ്യും, അവസാദ ശിലകൾക്കും അതിന്റെ എന്താണ് രാസപരമായിട്ടുള്ള മാറ്റം സംഭവിച്ച് കായാന്തരിക ശിലകളായിട്ട് മാറും.
ഇനി ഈ കായാന്തരിക ചിലകൾ പൊടിഞ്ഞ് എന്തായിട്ട് മാറും? അവസാന ചിലകളായിട്ട് മാറും. അപ്പം ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്താണ് പല ഘടകങ്ങളുടെ എന്താണ് സ്വാധീന ഫലമായിട്ട് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഇത് ചിലകൾ എന്താണ് മാറും. ഓക്കെ, അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ആ ടെക്സ്റ്റിനകത്ത് ഒരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോ കേട്ട് നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കുക, അപ്പൊ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പൊ ശിലകൾ എന്ത് സംഭവിച്ചാണ് ശിലകള് അതിനൊരു അപക്ഷയം, ആ വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, അപക്ഷയം അഥവാ വെതറിങ്. അപക്ഷയം സംഭവിച്ചിട്ടാണ് എന്താണ് യാഗ്നേയശിലകള് അവസാന ശിലകളായിട്ടൊക്കെ മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു അപക്ഷയത്തിന് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താണ് ഒരു ഒരു മൺകൂന, ഒരു കട്ടിയുള്ള ഒരു മൺകൂന നമ്മള് ഒരു തുറസായ ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കറിയാം എല്ലായ്പ്പോഴും എന്താണ് അത് ഒരുപോലെ ഇരിക്കണമെന്നില്ല. നമ്മളിപ്പോ ഇന്ന് കാണുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം ആ മൺകൂന വീണ്ടും കാണുകയാണെങ്കിൽ അത് ക്രമേണ അതിന്റെ എന്താണ് രൂപമൊക്കെ ചെറുതായിട്ടുണ്ടാവും, അത് കുറെ പൊടിഞ്ഞ് ഇല്ലാതായി കാണും. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ അതിന് സംഭവിക്കും, അതായത് അതിന്റെ രൂപത്തിലും അതിന്റെ എന്താണ് രാസഘടനയിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അതായത് എന്താണ് കാലക്രമേണ എന്താണ് മഴയുടെ മഴ വെയിൽ എന്നിവയൊക്കെ ഏൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ പോലുള്ള വാതകങ്ങളൊക്കെ അതിനും അതായത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഏത് പദാർത്ഥമാണോ അതിന്റെ എന്താണ് അതിനൊരു എന്താണ് ക്ഷയം സംഭവിക്കും, അതിനെയാണ് നമ്മൾ അപക്ഷയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ശിലകളുടെ അപക്ഷയത്തെ കുറിച്ചാണ്. ഓക്കെ, ശിലകളുടെ അപക്ഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഭൗതിക അപക്ഷയം, രണ്ട് രാസിക അപക്ഷയം, മൂന്ന് ജൈവിക അപക്ഷയം. ഓക്കെ, അപക്ഷയം മൂന്ന് തരത്തിലുണ്ട്, ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. അപ്പോ ത്രീ ടൈപ്പ് ഓഫ് വെതറിങ് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ഇനി അത് ഓരോന്ന് എന്താണെന്ന് നമ്മൾ പറയാണ്. ഒന്നാമത്തത് ഭൗതിക അപക്ഷയം. ഭൗതിക അപക്ഷയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കാലക്രമേണ എന്ത് സംഭവിക്കും, ഈ ശിലകൾ എന്ന് പറയുന്നത് എന്താണ് പല പാളികളായിട്ട് ചേർന്നിട്ടുള്ള ഒരു രൂപമാണ്. അപ്പൊ അതിനിടയിൽ ചെറിയ ചെറിയ എന്താണ് ദ്വാരങ്ങളും വിള്ളലുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ വിടവുകളിലൂടെ എന്ത് ചെയ്യും, ജലം അകത്തേക്ക് പ്രവേശിക്കും, ശിലകളുടെ അകത്തേക്ക് പ്രവേശിക്കും. അപ്പൊ ഒരുപാട് മഴ ഇതുപോലെ കൊള്ളുകയും പിന്നെ വെയിൽ ഏൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കൂടുതൽ എന്താണ് വികസിക്കാൻ തുടങ്ങും. എന്താണ് മറ്റ് എന്താണ് വികസിക്കുകയും ഇത് ഒന്നുകിൽ പൊടിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളായിട്ട് എന്താണ് വേർപെട്ട് പോവുകയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന അപക്ഷയത്തെയാണ് നമ്മള് എന്താണ് ഭൗതിക അപക്ഷയം, ഒരു ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് എന്ന് പറയുന്നത് രാസിക അപക്ഷയം ഓർ കെമിക്കൽ വെതറിങ്. അതൊരു പേര് പോലെ തന്നെ രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് അപക്ഷയത്തിന് വിധേയമാവുകയാണെങ്കിൽ അതിനെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് നിരവധി ധാതുക്കൾ അഥവാ എന്താണ് കെമിക്കലുകളുടെ ഒരു സങ്കരമാണ് ശിലകളെന്ന് നമുക്കറിയാം, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുമാണ്. അപ്പൊ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മറ്റു വാതകങ്ങളുമായിട്ട് ചേർന്ന്, ഇപ്പൊ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോജൻ പോലുള്ള വാതകങ്ങളുമായിട്ട് ചേർന്ന് ഇത് എന്ത് ചെയ്യും, പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടും. അങ്ങനെ എന്ത് സംഭവിക്കും, ഇതിന്റെ എന്താണ് രാസപരമായിട്ടുള്ള സ്വഭാവത്തില് വ്യത്യാസങ്ങൾ കാണിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിന് അപക്ഷയം സംഭവിക്കും. അത്തരത്തിലുള്ള അപക്ഷയത്തിനെയാണ് നമ്മൾ രാസിക അപക്ഷയം അഥവാ കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒന്നാണ് ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിങ്. ജൈവിക അപക്ഷയം എന്ന് പറയുമ്പോൾ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ
വിടവുകള് വിള്ളലുകളൊക്കെ ശിലയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിള്ളലുകളിൽ കൂടി എന്ത് സംഭവിക്കാം, ഈ മരങ്ങളുടെ വേരുകൾ അതിന് ചുറ്റിലുള്ള അല്ലെ അതിന്റെ അടുത്തുള്ള മരങ്ങളുടെ വേരുകൾ കട്ടിയുള്ള വേരുകൾ എന്ത് ചെയ്യും, ഈ വിടവുകളിലൂടെ അകത്തേക്ക് ആഴ്ന്നിറങ്ങും. അങ്ങനെ എന്ത് സംഭവിക്കും, ഇത് ശിലകൾ പൊടിയാനും അതിന് അപക്ഷയം സംഭവിക്കാനും കാരണമാവും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ ഈ പെരിച്ചാഴികൾ പോലുള്ള ജീവികൾ നമുക്കറിയാലോ, ഇതെന്ത് ചെയ്യും, മണ്ണിനടിയിൽ പെരിച്ചാഴി അതിലേക്കാണ് മണ്ണിനടിയിൽ എന്നാണ് മണ്ണ് തോരന്ന് കൂടുണ്ടാക്കി വസിക്കുന്ന ജീവികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇവ കൂടൊരുക്കുന്നതിന്റെ ഫലമായിട്ട് മണ്ണ് തുരക്കുകയും അങ്ങനെ എന്ത് സംഭവിക്കുകയും ചെയ്യും, അങ്ങനെയും ചെറിയ തോതിലായാലും എന്താണ് അപക്ഷയത്തിന് വിധേയമാവാറുണ്ട്. അപ്പം ഇതിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറി. അപ്പൊ ഇതാണ് മൂന്ന് തരത്തിലുള്ള അപക്ഷയ പ്രവർത്തനങ്ങൾ. ശരി, അടുത്തതിലോട്ട് പോവാം. നിങ്ങള് വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റും കൂടി നോക്കിക്കോണം, അത്യാവശ്യം നോട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി ഈ അപക്ഷയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോന്നാണ്, നമ്മള് മനുഷ്യർക്ക് എന്തെങ്കിലും ഉപയോഗങ്ങൾ അപക്ഷയം സംഭവിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും എന്താണ് മനുഷ്യന് പ്രയോജനമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂന്ന് കാരണങ്ങൾ അല്ലെ മൂന്ന് നേട്ടങ്ങൾ എന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ശിലകളിലുള്ള ധാതുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, ശിലകളിലുള്ള ധാതുക്കളെ വേർതിരിച്ച് എടുക്കാനായിട്ട് മനുഷ്യനെ സഹായിക്കുന്ന എന്താണ്, ഇതുപോലുള്ള അപക്ഷയമാണ്. അപക്ഷയം സംഭവിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, ആ ശിലകൾക്കുള്ളിലുള്ള ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് സഹായകരമായിരിക്കും. രണ്ടെന്ന് പറയുന്നത്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു അതാണ് പലതരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്താണ് കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് സ്വർണം വെള്ളി പോലുള്ള മെറ്റലുകൾ നമ്മൾ കുഴിച്ചെടുക്കുകയോ ചെയ്യും. അപ്പോ കട്ടിയുള്ള ശിലാഭാഗങ്ങൾ ഇതുപോലെ എന്താണ് കാലക്രമേണ ഇതുപോലെ അപക്ഷയം സംഭവിച്ച് അതിന്റെ കട്ടി കുറയുകയാണെങ്കിൽ നമുക്ക് അടിയിലേക്ക് വേഗത്തിൽ കുഴിച്ചു പോകാനായിട്ട് സഹായിക്കും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഖനന പ്രവർത്തനങ്ങളെ കുറച്ച് എന്താണ് വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട് എന്ത് അപക്ഷയം. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം മണ്ണ് നമുക്ക് വളരെ എന്താണ് മനുഷ്യന് എന്താണ് എത്രത്തോളം എന്താണ് മണ്ണിന്റെ ആവശ്യകത നമുക്കുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ മണ്ണിന്റെ ഫലപുഷ്ടത അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ എന്താണ് കൃഷി ചെയ്യാൻ കഴിയുന്നതിന് അതിന്റെ വിളവുകൾ ഉണ്ടാവുന്നതൊക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കറിയാം മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്, നമുക്കൊരു ടോപ്പിക്കായിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ മണ്ണിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയാം. മണ്ണ് രൂപം കൊള്ളുന്നത് ഇതുപോലുള്ള എന്താണ് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഈ മൂന്ന് രീതിയിലുള്ള അപക്ഷയവും സംഭവിച്ച് ശിലകൾ എന്ത് ചെയ്യും, പൊടിയും. അങ്ങനെ ശിലകൾ പൊടിഞ്ഞ് എന്താണ് അതിന്റെ എന്താണ് ചെറിയ ചെറിയ എന്താണ് തരികളായിട്ട് വേർപെട്ട് രൂപം കൊള്ളുന്നവയാണ് നമ്മൾ കാണുന്ന മണ്ണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് അത് അതിനെന്താണ് ആയിരക്കണക്കിന് വർഷമെടുത്താണ് എന്താണ് ഒരു തരം മണ്ണ് പോലും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, അത്യാവശ്യം ഉണ്ടായി നോട്ട് ചെയ്ത് വെക്കുക, ടെക്സ്റ്റും കൂടി എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. മണ്ണിന്റെ രൂപീകരണത്തെ കുറിച്ചുകൂടി ആവുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കഴിയും, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതുകൂടി പറയാം. ഓക്കെ.